അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതൊരു ഉച്ച മുതലുള്ള വ്ളോഗാണ് കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, കാരണം കുറേ പേര് ഹസ്ബൻഡിനെയും കുട്ടികളെയും എല്ലാവരും ചോദിക്കാറുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വ്ളോഗാണ്. വ്ളോഗ് കാണുന്നതിന് മുമ്പായിട്ട് ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഉച്ചയ്ക്ക് ഒന്ന് മുറ്റത്തേക്ക് ഇറങ്ങിയതായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ കാന്താരിമുളകും പിന്നെ നമ്മൾ മുന്തിരിമുളകൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നല്ലപോലെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് പറിച്ച് വെച്ചു കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാനൊരു അച്ചാറിൻ്റെ റെസിപ്പി കൂടി കാണിക്കുന്നുണ്ട്. നമ്മൾ ഓർക്കാപ്പുളി വെച്ചിട്ടുള്ള അഥവാ ഇരിങ്ങാമ്പുളി വെച്ചിട്ടുള്ള അച്ചാറിൻ്റെ റെസിപ്പി കാണിക്കുന്നുണ്ട്. പിന്നെ വൈകുന്നേരത്തെ ചായ കൂടിയും പിന്നെ ഞങ്ങളെല്ലാവരും കൂടി മല കയറാൻ പോയതും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വ്ളോഗാണ്. അച്ചാറുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഒന്ന് തൊലിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് തോന തന്നെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇതാ തൊലിക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും ചെറി പോയിട്ട് ഇഷുവിനെ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് സ്കൂൾ വിടുന്ന സമയമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കൊണ്ടുവരാൻ വേണ്ടി പോയിട്ടുണ്ട്. പിന്നെ കുറച്ച് സാധനമൊക്കെ വാങ്ങി വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ അവർ വന്നിട്ട് ചായ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഇതാ ഞാൻ വേഗം നെയ്നുമോള് ഉറങ്ങുന്ന ആ സമയത്ത് വേഗം തൊലിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ പിന്നെ ചെറി വന്ന സമയത്ത് നമുക്ക് എല്ലാവരും കൂടി മല കയറാമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ വേഗം ചായ കൊണ്ടാണ് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വേഗം ചായ റെഡിയാക്കി കേട്ടോ. അപ്പോൾ ചായയും പിന്നെ പായൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആ പായം ചായയൊക്കെ കുടിച്ചിട്ട് ആണ് കേട്ടോ ഞങ്ങൾ മല കയറാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നത്. ഇതാണ് കേട്ടോ ഞങ്ങളെ വീട്. അപ്പോൾ ഇവിടുന്ന് കുറച്ചുകൂടി മുകളിലോട്ട് പോകണം. അപ്പോൾ കുറച്ച് മുകൾക്ക് പോയാലും നാത്തുവിൻ്റെ വീടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ഉണ്ട് ഇപ്പ. അപ്പോൾ പനി കാണാം അങ്ങനെ വിചാരിച്ചിട്ട് കയറിയതാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞങ്ങളെല്ലാവരും കൂടി പോവാണ്. ഒട്ടും പ്രതീക്ഷിച്ചിട്ടൊന്നുമില്ല കേട്ടോ ഇങ്ങനെയൊരു യാത്ര എന്ന് പറയുന്നത്. അത് ഇനിയിപ്പോൾ വലിയ ദൂരത്തേക്കാലും ചെറിയ അടുത്തുള്ള നമ്മൾ മലയും കുന്നും കയറിയാലും നമ്മൾ ഹസ്ബൻഡിനെ കൂടാകുമ്പോൾ നമുക്ക് തന്നെ ഒരു സന്തോഷമാണല്ലേ. അപ്പോൾ അവർ നമ്മളെ കൂട്ടിപ്പിടിച്ച് കൊണ്ടുപോകുമ്പോൾ എന്താ അറിയില്ല, എനിക്ക് ഭയങ്കര അനുഭൂതിയായിരുന്നു കേട്ടോ. ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു മനസ്സിക്ക്. കാരണം നമ്മൾ വിചാരിക്കാത്ത ഒരു കാര്യം നടക്കുന്ന സമയത്ത്, കാരണം നമ്മളെ മനസ്സിലുണ്ടാവും ആഗ്രഹങ്ങൾ, പക്ഷേ നടക്കാലുണ്ടാവില്ല. പക്ഷെ പെട്ടെന്ന് അവർ പറയുമ്പോൾ നമുക്ക് എന്താ പറയുക, വാക്കുകൾ ഉണ്ടാവില്ല കേട്ടോ. കാരണം അത്രക്ക് ഒരു വൈകുന്നേരമൊക്കെ നമ്മൾ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് അവരെ കൂടെ ഒന്ന് ജസ്റ്റ് പുറത്തേക്കൊക്കെ ഇറങ്ങി നടക്കുന്നത് തന്നെ. ഇനിയിപ്പോൾ വലിയ ദൂരമൊന്നും പോകണമെന്നില്ല, കുറച്ചടുത്തായാലും അതിപ്പോൾ നമ്മളെ പരിസരത്ത് എവിടെയെങ്കിലും ആയാലും എന്താ പറയുക, നമുക്കൊരു സമാധാനമല്ലേ. നമുക്ക് മാത്രമല്ല നമ്മളെ മക്കൾക്കും ഭയങ്കര ഇഷ്ടമായിരിക്കും കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ ഉപ്പാനൊക്കെ കണ്ടിട്ട് പിന്നെ മുകളിലോട്ട് പോയി. പിന്നെ അവരെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ, കാരണം എല്ലാവർക്കും ക്യാമറയ്ക്ക് മുന്നിൽ വരാൻ വലിയ താല്പര്യം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ ദാ ഞങ്ങൾ ഇവിടെ ഒരു ഫാം ഉണ്ട് കേട്ടോ, ആ ഫാമിലേക്ക് ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് പോവാണ്. ഞാൻ അങ്ങനെയൊന്നും ഈ ഒരു ഭാഗത്തേക്ക് വന്നിട്ടില്ല കേട്ടോ. ഇതിൻ്റെ ആ റോഡിൻ്റെ അവിടെ ഒട്ടം വന്നിട്ട് അല്ലാതെ കുറച്ച് മുകളിലോട്ടായിട്ട് പോയിട്ടില്ല. പിന്നെ നല്ല രസം കേട്ടോ, ഇത് കല്ല് വെട്ടിങ്ങാണ്ടുള്ള കോറിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. വൈകുന്നേരം ആകുമ്പം അത്ര എന്താ പറയുക, ഒരു ഇളം കാറ്റൊക്കെ അടിക്കുന്ന സമയത്ത് ഭയങ്കര ഇതാണ് കേട്ടോ. പിന്നെ കയറുന്ന സമയത്ത് ചെറിയ ഓരോ കഥകൾ പറയട്ടോ. ചെറുപ്പത്തിൽ എന്താ പറയുക, മാങ്ങ പറിച്ചതും അതിലൂടെ നടന്നതും എല്ലാവരും കസിൻസ് എല്ലാവരുടെയൊക്കെ നടന്നതൊക്കെ വിശേഷം ഇങ്ങനെ പറയട്ടോ. പിന്നെ എന്താ അവിടെ ഒരു മാവ് ഉണ്ടായിരുന്നു, അതിനടുത്തിപ്പോൾ കല്ല് വെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോൾ ചെറു പറഞ്ഞ ഈ കാട്ടുകൂടി പോയിട്ട് നമുക്ക് അപ്പുറത്തേക്ക് കടക്കാൻ പറഞ്ഞപ്പോൾ ഇൻട്രസ്റ്റ് ആയിട്ടോ എല്ലാവർക്കും. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ആ കാട് കടന്ന് പോകുമ്പോഴാണ് കേട്ടോ അതാ നല്ലൊരു പൂമ്പാറ്റനെ കണ്ടു, ഫോട്ടോ ഒക്കെ എടുത്തു. എനിക്ക് രണ്ട് മക്കളാണ്, ഒരു മോന് LKG പഠിക്കുന്നുണ്ട്, പിന്നെ മോള് 8 മാസമായിട്ടുണ്ട് കേട്ടോ. പിന്നെ എന്താ ഹസ്ബൻഡിന് ഇപ്പം പുതിയ ഷോപ്പ് എടുക്കുന്നതിൻ്റെ ആ ഒരു തിരക്കിലും കരലായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഉള്ളൂട്ട കടലിലേക്ക് പോവാം. പിന്നെ ഇതാ അതൊക്കെ കഴിഞ്ഞ് മലക്കെ കയറി ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾ തോടുണ്ടല്ലോ, ആ തോടിൻ്റെ വക്കത്ത് കൂടി എത്തും കേട്ടോ ഇതിൽ പോയാൽ. അപ്പോൾ എന്നോട് ചോദിച്ച് നമ്മൾ വന്ന വഴിക്ക് തന്നെ പോകണോ അതോ നമുക്ക് തോടിൻ്റെ വക്കത്ത് കൂടി പോകണോ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു തോടിൻ്റെ വക്കത്ത് കൂടി പോവാറിന്. അങ്ങനെ പിന്നെ ഇതാ തോടിൻ്റെ വക്കത്ത് കൂടി പോവാണ്. അപ്പോൾ ഇതാ നമ്മളെ മഞ്ഞപ്പൂ ഉണ്ടല്ലോ, ഇതിൻ്റെ പേരൊന്നും ശരിക്കും എനിക്കറിയില്ല. ഇതൊക്കെ കണ്ടപ്പം ജസ്റ്റ് ഒന്ന് ഫോട്ടോ എടുത്ത് വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ വരികയാണ് കേട്ടോ. പിന്നെ ഇതാ തോട്ടിലിപ്പോൾ കുറച്ച് വെള്ളം കുറയുന്നുണ്ട് കേട്ടോ, കാരണം മായും കാര്യങ്ങളൊക്കെ പറ്റേ കുറഞ്ഞ് കുറഞ്ഞ് വരുന്നുണ്ട്. പിന്നെ ഇതാ ഞാൻ ഈ ഒരു പൂവ് പഠിച്ചുകൊണ്ട് കുറച്ച് ഫോട്ടോസ് എടുത്തു, ചെറിയൻ്റെ കൈയൊക്കെ പിടിച്ചിട്ട് വെറുതെ ജസ്റ്റ് ഒരു ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് പിന്നെ ഞങ്ങൾ തിരിച്ചു പോരുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോരുന്ന സമയത്ത് വലിയൊരു പാള കിട്ടിട്ടോ, അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്, ഞാൻ ഇതുവരെ എത്ര വലിപ്പമുള്ള കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ആ പാള അവിടെ പുല്ലരിയുന്ന കാക്കനോട് അത് വാങ്ങിയിട്ട് വെട്ടിയിട്ട് അങ്ങനെ പോന്നു കേട്ടോ. അത് എന്തിനാണെന്ന് വെച്ചാൽ മോളെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാൻ എനിക്ക് ആദ്യം ഇവിടെ ഒരു അമ്മമ്മ വരലുണ്ടായിരുന്നു, ആ അമ്മമ്മ കൊണ്ടുവന്നായിരുന്നു കേട്ടോ രണ്ട് പാള ഉണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ കൊണ്ടുവന്നു വീട്ടിലെത്തി. പിന്നെ കുറച്ച് നേരം നെയ്നൂനൊക്കെ പാലെടുത്ത് ഉറക്കിയതിന് ശേഷം ഇതാ
അവൾക്ക് രാത്രിക്കുള്ള ഫുഡ് ഉണ്ടാക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ മുത്താറി എന്താ അരിച്ചിങ്ങാണ്ട് ആദ്യം തന്നെ വെള്ളത്തിട്ട് വെച്ചിട്ട് പിന്നെ അരിച്ചിങ്ങാണ്ട് അതിൻ്റെ ഇതൊക്കെ ഉണ്ടല്ലോ ചണ്ടിയൊക്കെ ഒഴിവാക്കുകയാണ് കേട്ടോ. ഏകദേശം അഹിരി നമസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ കിച്ചണിലായിട്ട് വന്നിട്ട് അവൾക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കുന്നത്. അവൾക്ക് വേഗം ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള പണിയൊക്കെ നമുക്ക് ഈസി ആയിട്ട് നടക്കുമല്ലോ. ഖുറാനോത്തും പിന്നെ ബാക്കിയുള്ള എന്താ പറയുക അച്ചാറുണ്ടാക്കണം അങ്ങനത്തെ ഓരോരുണ്ട് കേട്ടോ. പിന്നെ രാത്രിക്കുള്ള കറിയും റെഡിയാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. കുറവാണ് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് അവൾക്കുള്ള ഫുഡ് ഇതാ റെഡിയാക്കുന്നുണ്ട്. അവൾക്ക് ഞാൻ ശരിക്കും രാത്രി കഞ്ഞി കൊടുക്കാറില്ല കേട്ടോ. നമ്മൾ ചോറ് അരിച്ചിങ്ങാണ്ട് കൊടുക്കാറില്ല. ഇതുപോലെ മുത്താറ എന്തെങ്കിലുമാണ് അവൾക്ക് കഞ്ഞി വല്ലാതെ പറ്റുന്നില്ല. എന്നാലും ഞാൻ മാക്സിമം കൊടുക്കാൻ നോക്കലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മുത്താറിയിലേക്ക് ഇച്ചിരി കൽക്കണ്ടം ഇട്ടിട്ട് അങ്ങനെ ഇതാ ഒരു കുറുക്ക് പോലെ ആക്കിയിട്ടുണ്ട്. ഇനി അത് ഇവിടെ ചൂടാറിയിട്ട് അവൾക്ക് കൊടുക്കുള്ളൂ കേട്ടോ. അപ്പോഴേക്ക് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് നമ്മൾ ഇന്നാൾ ഓർക്കപ്പുളി ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതെടുത്തുങ്ങാണ്ട് പുറത്തേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഞാൻ വന്നതിന് ശേഷം അവളെ ഉറക്കിയതിന് ശേഷം കുറച്ചും കൂടിയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞ് വെച്ചു കേട്ടോ. പിന്നെ നമ്മൾ എടുത്ത കാന്താരി ഉണ്ടല്ലോ അതും കൂടി ഒന്ന് മുറിച്ച് വെച്ചു. പിന്നെ ഞാൻ കുറച്ച് ഉലുവാപ്പൊടി പൊടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം തന്നെ നിനുമോക്ക് ഫുഡ് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ വാക്കറിൽ ഇരുത്തണമാണ് കേട്ടോ. പോക്ക് ഭയങ്കര ഇഷ്ടം അല്ലെങ്കിൽ ഞാൻ കാൽമൊക്കെ എടുത്തിട്ടാണ് കൊടുക്കാറുള്ളത്. ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇരുത്തിങ്ങാണ്ട് ഫുഡ് കൊടുക്കും. കാരണം ഇരിക്കാനൊക്കെ പിന്നെ ഇതാ അവളെ ഒന്ന് അവിടെ ഒന്ന് കൂളാക്കി ഇരുത്തിയിട്ട് പിന്നെ വേഗം വന്നിട്ട് ഇതാ ഞാൻ അച്ചാറുണ്ടാക്കാനിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ മൺചട്ടിയിൽ തന്നെ ഞാൻ അച്ചാറ് റെഡിയാക്കുന്നത്. പക്ഷേ എൻ്റെ കയ്യിൽ എള്ളെണ്ണ ഒന്നും ഇല്ല കേട്ടോ, നല്ലെണ്ണ അതില്ലാത്തതുകൊണ്ട് എനിക്ക് ഭയങ്കര പൊറുതിയുണ്ട് കേട്ടോ. പക്ഷേ ഞാൻ വെളിച്ചെണ്ണ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ കേടരാതെ വെക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലിട്ട് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയും കടുകും കറിവേപ്പിലയും ഇട്ടിട്ടുണ്ട്. കടുക് ഇടുന്ന വീഡിയോ എൻ്റെ അടുത്ത് നിന്ന് മിസ്സായിപ്പോയി കേട്ടോ. അങ്ങനെ എന്താ കടുകൊക്കെ നല്ലപോലെ പൊട്ടി വന്നതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഞാൻ ഒരു എന്താ പറയുക എനിക്കറിയുന്ന രീതിയിലാണ് കേട്ടോ അച്ചാറുണ്ടാക്കാറുള്ളത്. അപ്പോൾ ഇതാ ആ ഒരു രീതിയിൽ തന്നെ നിങ്ങൾക്ക് കൂടി പരിചയപ്പെടുത്തി തരാമല്ലോ വിചാരിച്ചിട്ടാണ് കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ വെളുത്തുള്ളിയും ഇഞ്ചിയും അതൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് വഴറ്റി വന്നതിന് ശേഷം ഇതിലേക്ക് ഞാനിതാ കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇടുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ അച്ചാർപ്പൊടി ഒന്നും യൂസ് ആക്കുന്നില്ല കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ അച്ചാർപ്പൊടി ഇടാം. പക്ഷേ ഞാനിതിൽ കായത്തിൻ്റെ പൊടി ഉണ്ടല്ലോ അതിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ അതൊക്കെ ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ആക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ എന്തായാലും എനിക്ക് കമൻറ്റ് ചെയ്യിക്കാൻ മറക്കരുത് കേട്ടോ. പിന്നെ എൻ്റെ ചാനലിൽ പുതിയതായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കട്ടോ. പിന്നെ നമ്മൾ ഉറക്കപ്പുളി ഉപ്പിലിട്ട് വെച്ചത് ഒന്ന് ഊറ്റിയെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല പോലെ നമ്മൾ ആ പച്ചമണം ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് പോയി ശേഷം ഇതാ അതിലേക്ക് ഉറക്കപ്പുളി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ നമ്മൾ ആ മുളകും ഈ ഉറക്കപ്പുളി കടന്നിട്ട് ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കിയെടുക്കട്ടോ. അപ്പോൾ ഇന്നത്തെ വൈകുന്നേരത്തെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവും എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും നിങ്ങൾ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അതിപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാലും ഇല്ലെങ്കിലും അറിയിക്കാൻ നോക്കുക. കണ്ടുകൊണ്ടിരിക്കുന്നവർ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അങ്ങനെ ഇതാ ഞാനൊന്ന് മിക്സ് ആക്കിയിട്ട് ഒന്ന് എന്താ പറയുക ഇതിലേക്ക് ഇച്ചിരി സുർക്ക പാർന്നു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ ഉപ്പിലിട്ട് വെച്ചിട്ടുള്ള ആ സുർക്ക തന്നെയാണ് കേട്ടോ ഞാൻ ഉപയോഗിക്കുന്നത്. ഇനി വേറെ അതിനായിട്ട് വേറെ ഒഴിച്ചു കൊടുക്കുന്നൊന്നുമില്ല. അപ്പോൾ അതൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളൊന്ന് ഒന്ന് അടിച്ചു വെച്ചാൽ മതി കേട്ടോ. എന്നിട്ട് അതൊന്ന് റെഡി ആവട്ടെ. അത് റെഡി ആയതിന് ശേഷം നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കണം കേട്ടോ. ഇപ്പോൾ നമ്മൾ ആ ഒരു മസാലയൊക്കെ നമ്മൾ ഈ ഉറക്കപ്പുളിയിൽ കടന്നിട്ട് നല്ല പോലെ റെഡി ആവട്ടെ. ഇപ്പോൾ ഈ ഒരു സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പുണ്ടോ നോക്കിയിട്ട് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതാ ഞാൻ ഇതിലേക്ക് ഉലുവാപ്പൊടി പൊടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ നമ്മൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ കായത്തിൻ്റെ പൊടി ഉണ്ടായിരുന്നു അത് ഞാൻ വാങ്ങിയതായിരുന്നു കേട്ടോ. ചെറിയനോട് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ കുറച്ച് സാധനം വാങ്ങണമെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ കൊണ്ടുവന്നപ്പോൾ ഞാൻ അതും കൂടി ഈ ഒരു കായപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ല പോലെ മിക്സ് ആക്കിയിട്ട് നമ്മുടെ ഫ്ലെയിം ഒന്ന് ഓഫ് ആക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പം നമ്മൾ അച്ചാർ റെഡി ആവും. പിന്നെ ഇതൊക്കെ ഒന്ന് ചൂടാറിയതിന് ശേഷം നമ്മൾ വേറൊരു ബോട്ടിലേക്ക് മാറ്റി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടമായാൽ നിങ്ങൾ അഭിപ്രായം അറിയിക്കുക. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ, അസ്സലാമു അലൈക്കും, താങ്ക് യു ഫോർ വാച്ചിങ്.